Hey guys, welcome back to another video. Special pudding in a recipe, gulab jamun custard. Nandine peru tasty aitulla custard aanu njan undakkiyappo ishtayi adondha njan ningalkku share cheyya vichachu appo namukku video lottu adhe namukku korchu gulab jamun undakkanam njan ivda bread inde gulab jamun aanu undakkunnathu bread onnu nallonu kai kondu podichedukka ennittu adilekku 2 tablespoon paalpudi ittu kodukka adilekku 1/2 teaspoon baking powder ittu kodukka ennittu nallonu mix cheyidukka എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. മെല്ലനെ മെല്ലനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പാല് മെല്ലനെ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ അങ്ങനെ നിങ്ങളതിൽ ഇപ്പം ഗുലാബ് ജാമുന്റെ ഇൻസ്റ്റന്റ് മിക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. ആരെങ്കിലും ഈ ചാനൽ ആദ്യം ഇതാ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ബോൾസ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. വലിയ ബോൾസ് ആക്കണ്ട, ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി. കാരണം വെച്ചാൽ നമ്മള് ഇത് സിറപ്പിൽ ഇട്ടാൽ ഒന്നുകൂടി വലുതാവുമല്ലോ. ഇവിടെ ബോൾസ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന 3.5 കപ്പ് വെള്ളമാണ്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര വാണിട്ട് കേട്ടോ. ഇതിലേക്ക് 2 ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളതിൽ കുറച്ച് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കാം. തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുലാബ് ജാമുൻസ് ഒക്കെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് എന്നിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പൊ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ ഇത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് 2 കപ്പ് പാലാണ് ഈ ഒരു കപ്പിനളവ്. പാലൊന്ന് നമുക്ക് സ്റ്റവിലോട്ട് വെക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. കസ്റ്റാർഡ് ഇട്ട് കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് ഇളക്കിങ്ങോട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പൊ ഒന്ന് ഇതൊന്ന് കുറച്ച് കട്ടിയാവുന്ന വരെ ഒന്ന് ഇളക്കിങ്ങോട്ട് വെക്കണം. ഇതൊന്ന് കട്ട് ചെയ്യുന്ന ശേഷം നമുക്കൊന്ന് എണ്ണ മതത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരവും ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് പൊടിക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന ആരോറൂട്ട് ബിസ്ക്കറ്റ് ആണ്, കാരണം വെച്ചാൽ മധുരം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. റൂം ടെമ്പറേച്ചർ ബട്ടറാണ് ഏറ്റവും നല്ലത്. എൻ്റെ കുറച്ച് തണുപ്പുണ്ടായപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആയില്ല. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അതിലേക്ക് ആദ്യം നമ്മള് ബിസ്ക്കറ്റ് പൊടിച്ച് തട്ട് കൊടുക്കാം ഗ്ലാസ്സില്. എന്നിട്ട് അതിന്റെ മേലേക്ക് നമ്മള് ഗുലാബ് ജാമുൻ പീസ് പീസാക്കി വെക്കുന്നതാണ് വേണം വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ വെക്കുകയും ചെയ്യാം. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. അതിന്റെ മുകളിൽ കുറച്ച് നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ല, 3 ലെയർ നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിംഗ് ആണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.